ഹലോ ഹായ് എവ്രി വൺ ആൻഡ് വെൽക്കം ടു കവീസ് റീജിയണൽ ഫ്ലേവേഴ്സ്. ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ഉണ്ടാക്കാം, കിവി ജാം. കിവി ജാം ഉണ്ടാക്കാൻ 5 കിവി എടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ലോണം ഒന്ന് കഴുകി രണ്ട് എൻഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തോല് മാറ്റിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ 5 കിവി ഞാനിവിടെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ജാം ഉണ്ടാക്കാം. ഇനി ഒരു പാൻ എടുക്കുക. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കിവി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിക്കണം. അപ്പം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കത്തില്ല, ജസ്റ്റ് ഇതൊന്ന് ഇളക്കി തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് തുടർച്ചയായിട്ടും ലോ ഫ്ലെയിമിൽ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കിവി ഇങ്ങനെ വെന്ത് വരുമ്പം കുറച്ച് എന്താ പറയുക, വെള്ളം പോലെ ആവുമല്ലോ, ആ സമയത്താണ് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. പഞ്ചസാര നല്ലോണം മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് അരമുറി നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഞാനിതിലേക്ക് 2 ഡ്രോപ്പ് ഗ്രീൻ കളർ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇത് സ്പ്രിങ് നാച്ചുറൽസിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അവർ നാച്ചുറൽ ഫുഡ് കളേഴ്സ് എന്നാണ് പറയുന്നത്. നമുക്ക് ഏതായാലും ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കളർ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കിവി നല്ലോണം വെന്ത് കഴിഞ്ഞ് നമുക്ക് ഈ കിവി ഒന്ന് ഉടച്ചു കൊടുക്കാം. നല്ലോണം ഇതൊന്ന് ഉടച്ചു കൊടുക്കുക. ഉടച്ചു
ഉടച്ചതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. അതായത് അടുക്കി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു മിക്സ്ചർ നല്ലോണം തിക്കാവുന്നിടം വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പം ഇതൊരു ജാം പരുവത്തിനായി. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ, നമ്മളിങ്ങനെ ഒരു സൈഡിൽ കൂടെ ഇളക്കുമ്പം അത് പാനിൽ നല്ലോണം വിട്ട് വരുന്നുണ്ട്. അപ്പം ആ ഒരു അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആറിക്കഴിഞ്ഞ് ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ഇത് നമുക്ക് ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ജാം ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് കവീസ് റീജിയണൽ ഫ്ലേവേഴ്സ്.